കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിക്കുന്ന കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും നബാർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന വനിതാ കർഷകർക്കായുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. തിരുവനന്തപുരം ജില്ലയിലെ 4 ബ്ലോക്കുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 25 വനിതകളാണ് മാസ്റ്റർ ട്രെയിനേഴ്സിനായി നടത്തുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 6 തീയതി നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി സുധ സ്വാഗതം പറഞ്ഞു. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജേക്കബ് ജോൺ അധ്യക്ഷത വഹിക്കുകയുണ്ടായി. ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാരാജാവിൻ്റെ സമയത്ത് കൃഷിയെ പറ്റി ഒരു ആരംഭം വെച്ചത് ഒരു ചെറിയ ട്രെയിനിങ് സ്കൂളായിട്ടാണ്, അന്നത്തെ കർഷകർക്ക് വേണ്ടി ഒരു പരിശീലന സെൻ്ററായിട്ടാണ് ആദ്യമേ ഒരു ആരംഭം കുറിച്ചത്. 2017 ഈ സ്ഥാപനത്തിൻ്റെ പേര് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം എന്ന് റീനെയിം ചെയ്തു. ഇന്ത്യയിലെ ഇതേപോലെ 32 സെൻ്റർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിൽ സംയോജിത കൃഷിയിൽ ഗവേഷണം ചെയ്യുന്നുണ്ട്. 2 മുമ്പ് ഏകദേശം 32 സെൻ്ററിലെ ഏറ്റവും മികച്ച സെൻ്ററായിട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ സെൻ്ററിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ വർഷം കാർഷിക സർവകലാശാലയിലെ ഏറ്റവും നല്ല ഗവേഷണ സംഘം അല്ലെങ്കിൽ റിസർച്ച് ടീമിൻ്റെ അവാർഡും നമ്മുടെ ഈ സെൻ്ററിനാണ് കിട്ടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു IAS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായി നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചോളം പലപ്പോഴും കർഷകർ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നത് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് കൃത്യമായിട്ടുള്ള വില കിട്ടാതാകുമ്പോഴോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നത് കാണുമ്പോഴാണ് പലപ്പോഴും പല കർഷകരും കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇവിടെ ഇത് ബേസിക്കലി മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലരും കൃഷിയിലേക്ക് വരുന്ന ആൾക്കാർ ഇതിനെ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നത്. ഈ പരിപാടിയോടൊപ്പം തന്നെ 2021 നിറപുത്തരി കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ശ്രീ പി ബാലചന്ദ്രൻ അവർകൾ തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഭാരവാഹികൾക്ക് കൊയ്തെടുത്ത കറ്റകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 സാധ്യതകളുമുണ്ട്. നിങ്ങൾക്ക് സ്വയം സംരംഭകർ തുടങ്ങുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് മാസ്റ്റർ ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇതിന് പരിശീലനം നൽകി അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാസ്റ്റർ ട്രെയിനേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കൺസൾട്ടൻസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എത്തിയ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള രീതിയിലോ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ പ്രോഗ്രാമിൽ നിന്ന് ഈ പ്രപ്പോസലിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പിന്നെയും 5 ജില്ലകളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലേക്ക് വേറൊരു പ്രോജക്റ്റ് ഇതിലും വലിയൊരു പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. കാർഷിക സർവകലാശാല ദക്ഷിണ മേഖല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ റോയ് സ്റ്റീഫൻ അവർ വിശിഷ്ട അതിഥിയായിരുന്നു. നിങ്ങളെ ഒരു വലിയ ദൗത്യമാണ് ഈ സർവകലാശാലയും നബാർഡും ഏൽപ്പിക്കുന്നത്. ഈ പരിശീലന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ഞങ്ങൾക്കൊരു വലിയൊരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ കാർഷിക ചരിത്രത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഏറ്റവും ആദ്യമായി തുടങ്ങിയ ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ പരിശീലന പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിന് പുറമേ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനുള്ള പരിശീലനങ്ങളും അറിവുകളും ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊരു നമ്മളൊരു അംബാസിഡറിനെ പറഞ്ഞയക്കുന്ന പോലെ നിങ്ങളിലൂടെ നമ്മുടെ സർവകലാശാലയുടെ അല്ലെങ്കിൽ നബാർഡിൻ്റെ ഈ ഒരു സന്ദേശം മറ്റേ സമൂഹത്തിനും കൂടെ കൊടുക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് സ്വയം സംരംഭകരാവുകയോ അതുപോലുള്ള എന്ത് പ്രോഗ്രാംസ് നിങ്ങൾ ഏർപ്പെട്ടാലും പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ സർവകലാശാലയുടെ ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടാകും. പരിപാടിയിൽ പങ്കെടുത്തവർക്ക്
ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ സജീന കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സ്ത്രീകൾക്ക് കുടുംബകാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടാക്കിക്കൊണ്ട് കുടുംബനാഥന് ഒരു കൈത്താങ്ങായി കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു സംരംഭമാണ്, കാര്യമാണ്. അതിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. പതിമൂന്ന് ദിവസത്തെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മൂന്ന് ദിവസം കൃഷിയുടെ സന്ദർശനവും അതിനുശേഷം 30 ദിവസം പ്രായോഗിക പരിശീലന ക്ലാസ്സുകളും ഉൾപ്പെടുന്നതാണ് ഈ പരിശീലന പരിപാടി.